ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുണീക് കിഡ്സ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ നമുക്കൊരു 5 മിനിറ്റ് കൊണ്ടൊക്കെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ഹോം മെയ്ഡ് ചോക്ലേറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് റെഡിയാക്കാൻ നോക്കാം. അതിനുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ഗിവവേയിൽ ആരെങ്കിലും ഇതുവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 150K സബ്സ്ക്രൈബേഴ്സ് ആവുന്നത് വരെ ഞാനിടുന്ന എല്ലാ വീഡിയോസും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ഗിവവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം കുറച്ച് ഐസിങ് ഷുഗർ റെഡിയാക്കണം. ഐസിങ് ഷുഗർ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ ഐസിങ് ഷുഗർ എടുത്താൽ മതി. ഞാനിവിടെ ഒരു 3.5 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 1/2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര മാറ്റിയതിന് ശേഷം അതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഐസിങ് ഷുഗർ റെഡിയാവും. അപ്പോൾ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ 4 ടേബിൾ സ്പൂൺ അളവിൽ ഐസിങ് ഷുഗർ എടുത്താൽ മതി. ഇപ്പം നമ്മുടെ ഐസിങ് ഷുഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലോട്ട് 2.5 ടേബിൾ സ്പൂൺ അളവിൽ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാൻ അൽഫ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി അതിലോട്ട് 2 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാം. നമ്മൾ അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളത്. ഇതേപോലെ മിക്സിയിലിട്ടിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കുന്നതാണ്. അപ്പോൾ നന്നായിട്ട് ഞാനിതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഇത് സെറ്റ് ആവാനുള്ള മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് 7 ടേബിൾ സ്പൂൺ അളവിൽ ഡാൽഡയാണ് കേട്ടോ. അപ്പോൾ ഡാൽഡ നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം. അതേപോലെ തന്നെ ബട്ടർ ഉപയോഗിക്കാം, നെയ്യ് ഉപയോഗിക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന സാധനങ്ങളാണ് കേട്ടോ. ഇതിപ്പോൾ 7 ടേബിൾ സ്പൂൺ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ നിങ്ങൾ ചേർക്കുന്ന സമയത്ത് നിങ്ങൾ ഇതിലോട്ട് സൺഫ്ലവർ ഓയിൽ ചേർക്കരുത്. സൺഫ്ലവർ ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ ഇത് സെറ്റായിട്ട് നമുക്ക് കിട്ടില്ല. ഇപ്പം നമ്മുടെ ചോക്ലേറ്റിൻ്റെ ബാറ്റർ നമ്മുടെ കയ്യിൽ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചോക്ലേറ്റിൻ്റെ മോൾഡിലോട്ട് ഇത് ഒഴിച്ചു കൊടുത്തിട്ട് ഞാനിവിടെ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നത് ഒരു 10 മിനിറ്റാണ്. 10 മിനിറ്റിനുള്ളിൽ ഫ്രീസറിൽ വെച്ചപ്പോൾ നന്നായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതേപോലെ ചോക്ലേറ്റിൻ്റെ മോൾഡ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സാധാരണ ഐസ് ക്യൂബ് വയ്ക്കുന്ന ട്രേയിൽ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചാലും മതി. അതും നല്ല കറക്റ്റായിട്ട് തന്നെ സെറ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല കട്ടിയിലുള്ള ബാർ ആയതുകൊണ്ട് എനിക്കൊരു 5 ബാർ കറക്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി സിലിക്കൺ മോൾഡോ അങ്ങനെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ ചോക്ലേറ്റ് ബാർസ് നിങ്ങൾക്ക് കിട്ടും. ഇനി ഞാനിത് ഒരു 10 to 15 മിനിറ്റ് ഫ്രീസറിലൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചോക്ലേറ്റ് ബാർസൊക്കെ കറക്റ്റായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് സെറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് സൺഫ്ലവർ ഓയിൽ അടിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഈ ഒരു ഈസി ചോക്ലേറ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോയത് കേട്ടോ.